ഹലോ ഗൈസ്, മൂവി അപ്ഡേറ്റ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്നത്തെ മൂവി അപ്ഡേറ്റ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് മൂവി അപ്ഡേറ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിജയ് സേതുപതിയും ടാപ്സിയും പ്രധാന വശത്തിൽ എത്താൻ പോകുന്ന ചിത്രമാണ് അന്നബല്ല സേതുപതി. സെപ്റ്റംബർ 17 ഈ സിനിമ റിലീസിനെത്തുന്നത്. ഡിസ്നി ഹോട്ട്സ്റ്റാർ എന്ന OTT പ്ലാറ്റ്ഫോമിലൂടെയാണ് ഈ സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് മൂവി അപ്ഡേറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വിജയുടെ ബിഗിൽ എന്ന സിനിമ സംവിധാനം ചെയ്ത അറ്റ്ലീ ഇപ്പോൾ ഒരു പുതിയ സിനിമ സംവിധാനം ചെയ്യാൻ പോവുകയാണ്. ഷാറുഖ് ഖാനാണ് നായകൻ. സംഗി എന്നാണ് സിനിമയുടെ പേര്. മൂന്നാമത്തെ മൂവി അപ്ഡേറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറുപ്പ് മിന്നൽ മുരളി. നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന രണ്ട് ചിത്രങ്ങളാണ് ദുൽഖർ സൽമാൻ്റെ കുറുപ്പും ടൊവിനോ തോമസിൻ്റെ മിന്നൽ മുരളിയും. അപ്പോൾ ഈ രണ്ട് സിനിമയും നമുക്കറിയാം OTT റിലീസാണ്. നെറ്റ്ഫ്ലിക്സാണ് ഈ സിനിമയുടെ അവകാശങ്ങൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കിട്ടുന്ന വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം റിലീസിനെത്താൻ പോകുന്നത്, അല്ലെങ്കിൽ ആദ്യം നെറ്റ്ഫ്ലിക്സിലൂടെ വരാൻ പോകുന്നത് മിന്നൽ മുരളി, അതിനുശേഷമായിരിക്കും കുറുപ്പ് സിനിമ നെറ്റ്ഫ്ലിക്സ് അപ്ലോഡ് ചെയ്യുക എന്നതാണ് ഇപ്പോൾ കിട്ടുന്ന വാർത്തകൾ. ഈ ഒരു വർഷം നല്ലൊരു ഹിന്ദി സിനിമയെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ മിക്കവരും പറയാൻ പോകുന്ന ചിത്രമാണ് മിമ്മി. മിമ്മി ഒരു OTT റിലീസാണ്. നല്ല അഭിപ്രായം ഈ സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഈ സിനിമയുടെ മലയാളം, തമിഴ്, തെലുങ്ക് റീമേക്കുകൾ വരാൻ പോവുകയാണ്. ഈ മൂന്ന് റീമേക്കുകളിലും കീർത്തി സുരേഷ് ആയിരിക്കും ഈ ഒരു പ്രധാന വേഷം, മിമ്മിയുടെ ആ ഒരു പ്രധാന വേഷം ചെയ്യാൻ പോവുകയാണ് എന്ന വാർത്തകൾ ആണ് ഇപ്പോൾ കേൾക്കാൻ സാധിക്കുന്നത്. അടുത്തൊരു മൂവി അപ്ഡേറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫീമെയിൽ ഡയറക്ടറായ റിദീന ഇപ്പോൾ സംവിധാനം ചെയ്യാൻ പോകുന്ന ചിത്രമാണ് പുഴു. പാർവതിയാണ് ഈ സിനിമയിലെ ഒരു പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നത്. പാർവതിയോടൊപ്പം നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കയും ഈ സിനിമയിൽ ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ കിട്ടുന്ന വാർത്തകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മമ്മൂക്ക ഈ ഒരു സിനിമയിൽ ഒരു നെഗറ്റീവ് ഷെയ്ഡ് റോളാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എത്ര പേര് ആ ഒരു നെഗറ്റീവ് ഷെയ്ഡിന് കാത്തിരിക്കുന്നു എന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.